വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ മൊബൈൽ ഫോൺ ശേഖരം പിടിച്ചെടുത്തു. ഉപയോഗിച്ചു കഴിഞ്ഞ 75 മൊബൈൽ ഫോണുകളാണ് ഒരു ബാഗിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്ന വിവരങ്ങളുമായി. റോബിൻ, ഇത്രയും അധികം മൊബൈൽ ഫോണുകൾ എങ്ങോട്ടാണ് ഈ സംഘം കൊണ്ടുപോകുന്നത്? എന്താണ് എക്സൈസ് നൽകുന്ന വിവരങ്ങൾ? മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നിന്നാണ് ഇത്രയും മൊബൈൽ ഫോണുകളുടെ ശേഖരം എക്സൈസ് വകുപ്പ് കണ്ടെത്തിയത്. 75 മൊബൈൽ ഫോണുകൾ വിവിധ കമ്പനികളുടേതായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച ഫോണുകളാണ് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. KSRTC ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സീറ്റിനടിയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ മൊബൈൽ ഫോണുകൾ. അത് ബാഗിനുള്ളിൽ നിറയെ തുണികളായിരുന്നു. ആ തുണികൾക്കിടയിൽ പരിശോധിച്ചപ്പോഴാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്താണ് ഈ സാഹചര്യം എന്നത് എക്സൈസും പോലീസും പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാനുള്ള, കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നതിനിടെ പരിശോധന ഭയന്ന് ഉടമസ്ഥൻ മാറി നിന്നതാണോ അതോ മറ്റെന്തെങ്കിലും മോഷണ സാധ്യതകൾ ഇതിലുണ്ടോ എന്നടക്കമുള്ള വിശദമായ പരിശോധനയുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർ എന്തായാലും മൊബൈൽ ഫോണുകളും ഈ കേസും എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് എന്തായാലും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുത്തങ്ങയിൽ കഴിഞ്ഞ അതിർത്തിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വ്യാപകമായി പിടിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആളില്ലാത്ത, ഉടമസ്ഥനില്ലാത്ത മൊബൈൽ ഫോൺ ശേഖരം കൂടി കണ്ടെടുക്കുന്നത്.